ഇന്ന് അമ്മയുടെ പിറന്നാളാണ്. ചിക്കു ഇന്നലെ കോഴിക്കോട് പോയിട്ട് അമ്മേനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉച്ചക്ക് സദ്യ അല്ല, അമ്മയ്ക്ക് നോൺ വെജ് ആണ് ഇഷ്ടം. അപ്പൊ പിന്നെ നോൺ വെജ് ഒക്കെ കൂടെ വെച്ച് ഇലയൊക്കെ ഇട്ടൊരു സദ്യ പോലെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് മുമ്പേ ഉള്ള വീഡിയോ ആണ് കേട്ടോ, ഇടാൻ ലേറ്റായി പോയതാണ്. അപ്പൊ ഇത് ചോറിന് സൈഡ് ഡിഷായിട്ട് ചേന മെഴുക്കുപുരട്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അമ്മേന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് ഈ ചേന മെഴുക്കുപുരട്ടി. ഇത് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? എളുപ്പമാണ്. ഇതിന്റെ റെസിപ്പി ഞാൻ വീഡിയോയിൽ തന്നെ ഇടാം. ഇന്ന് ഉണ്ടാക്കിയില്ല, പിന്നെ ഒരു ദിവസം ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത് ചേർക്കാം. പിന്നെ മത്തി പേര് വറ്റിച്ചതും അതൊക്കെ അമ്മേന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ആഗോലി ഫ്രൈയും മത്തി പേര് വറ്റിച്ചതിന്റെ റെസിപ്പി മുമ്പേ ഇട്ടിട്ടുണ്ട്. ചേന മോരൊഴിച്ചതും പിന്നെ പായസം ഉണ്ടാക്കി. അടപ്രഥമനാണ് ഉണ്ടാക്കിയത്. ചോറുണ്ണാൻ ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചോറൊക്കെ ഉണ്ട്. ഇനി ഞാൻ ചേന മെഴുക്കുപുരട്ടിയുടെ റെസിപ്പി ഒന്ന് പെട്ടെന്ന് കാണിക്കാം. അപ്പം അത് 1 കിലോ വരുന്ന ഒരു ചേനയാണ് കേട്ടോ. ഇതിന്റെ പകുതി മുറിച്ച് പകുതി മാത്രം എടുക്കാം. 1/2 കിലോ ചേന തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് കഴുകി വാരി വെച്ചതാണ്. ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. 1/4 കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുക്കറിൽ വേവിക്കുന്നുണ്ട്. നമുക്ക് അടച്ചു വെച്ച് കുക്കർ ഒരു വിസിലിന് ഓഫാക്കിയെടുക്കാം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോരുത്. തീരെ വെന്ത് കുഴഞ്ഞു പോകണ്ട, ഇല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ വിറ കിട്ടണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിക്കാതെ അടുപ്പിൽ വെച്ച് അടച്ചു വെച്ച് വേവിച്ചിരുന്നാലും മതി. പെട്ടെന്ന് വെന്തൊക്കെ കിട്ടും. ഞാൻ പിന്നെ എളുപ്പത്തിന് കുക്കറിലങ്ങ് വെക്കുന്നേ ഉള്ളൂ. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഉണക്കമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 8 ഓ 10 ഓ ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോവാതെ നല്ല ബ്രൗൺ കളറിൽ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയില്ലേ അതിട്ട് കൊടുക്കാം. അതുവിട്ട് ഒന്ന് ഇളക്കി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല രുചിയുള്ള ചേന മെഴുക്കുപുരട്ടി റെഡി. ഇത് കുറച്ച് കുഴഞ്ഞു പോയാലും ടേസ്റ്റ് തന്നെയാണ്, കുഴഞ്ഞിട്ടില്ലെങ്കിലും ടേസ്റ്റാണ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് ഒക്കെ പറയാൻ മറക്കല്ലേ. പിന്നെ വൈകുന്നേരം സൈതോട്ടം വന്ന പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി. നല്ലൊരു അമ്പലമാണ് ഇവിടെ, കായലിന്റെ തീരത്തുള്ള ഒരു അമ്പലമാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വരാനായിട്ട്. തിരിച്ചു വരുന്ന സമയത്ത് ഡിന്നർ പുറത്തുനിന്ന് കഴിച്ചു. ഡിന്നർ പിന്നെ ഞങ്ങൾ നേരത്തെ കഴിക്കും, ഈ 7 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് കഴിക്കും. ഇപ്പൊ പുറത്തുനിന്ന് അതെല്ലാം കഴിച്ച് ഞങ്ങൾ വീട്ടിൽ ഒരു സർപ്രൈസ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു കേക്ക് കട്ടിങ്ങും വലിയ രീതിയിലൊന്നുമില്ല, ചെറിയ രീതിയിൽ. അമ്മേനോട് പറഞ്ഞിട്ടില്ല, അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അമ്മ വിചാരിച്ചു കേക്കൊന്നും കട്ടൊന്നും ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല അത് വിചാരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒരു അലങ്കാരപ്പണിയൊക്കെ ചെയ്യണം. അമ്മ താഴെയാണ്, അമ്മ അങ്ങനെ മേലോട്ടൊന്നും കയറാറില്ല. പിന്നെ ഇത് കേക്ക് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. കേക്ക് വാങ്ങിച്ചത് ശ്രീസ് കേക്സ് എന്നാണ്. അതിപ്പോൾ എൻ്റെ കൊളീഗ്സ് തന്നെയായിരുന്നു, അവർ ഹസ്ബൻഡും വൈഫും. ഒരു കേക്കൊക്കെ ഒരുപാട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൂസ്ലൈൻ്റെ കേക്കുകൾ തന്നെയാണ് മൊത്തം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഫലൂദ കേക്കാണ് കേട്ടോ. പക്ഷേ ഒരു അബദ്ധം പറ്റിയതെന്താണെന്ന് വെച്ചാൽ ഗുരുദക്ഷിണയാണെന്നും പറഞ്ഞ് കാശ് വാങ്ങുന്നില്ല. ആ ഒരൊറ്റ പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷെ നല്ല അടിപൊളി കേക്കാട്ടോ കാണാനൊക്കെ. അമ്മയ്ക്ക് ഫലൂദ വലിയ ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫലൂദ കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ ചിക്ക് പോയിട്ട് അമ്മേനെ കൂട്ടിക്കൊണ്ട് വരാണ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ആർക്കെങ്കിലും വാങ്ങണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. നല്ല കേക്സാണ്. ഒരുപാട് പേർക്ക് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം വർക്കലയ്ക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ അമ്മേനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഗിഫ്റ്റ് വേണ്ടതെന്ന്. ഒരു സാരി വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഒന്നും വേണ്ട, എനിക്ക് വർക്കലയ്ക്ക് ഒന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ വർക്കലയ്ക്ക് പോവാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ വിളിച്ച് ഒരു റിസോർട്ടിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ശരിക്കും നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ഇത് പ്രശാന്തി ക്ലിഫ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടാണ്. കടലിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇത് ഇരിക്കുന്നത്. നല്ലൊരു വ്യൂ ആണ്. പക്ഷേ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് കുറേ പൊടിയും അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല.
പിന്നെ ഫുഡും ഇല്ല ഇവിടെ. പക്ഷെ ഫുഡിനൊന്നും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, അടുത്ത് തന്നെ റിസോർട്ടുകളും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, എല്ലാം ഇങ്ങനെ അടുത്തടുത്ത് തന്നെ ഉണ്ട്. നമ്മളങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ഈ ഏരിയയിലുള്ള എല്ലാ റിസോർട്ടുകളും ഇങ്ങനെ കടലിലേക്ക് ഫേസ് ചെയ്തിട്ടാണ്. അത് പോയവർക്കറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ, നല്ല കാറ്റും അടിപൊളിയാണ്. ചിക്കു ഫ്രണ്ട്സും കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അത് ചിക്കുവിൻ്റെ ചാനലിൽ ഗേൾസ് ഓഫ് ചിക്കുവിലും മുമ്പേ ഇട്ടിട്ടുണ്ട് വീഡിയോസൊക്കെ. ഞാനിതുവരിക്കും വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് പുറത്തോട്ട് ഇറങ്ങി ഇങ്ങനെ ആ ക്ലിഫിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാനുള്ള വഴിയുണ്ട്. വലിയ വീതിയില്ലാത്ത വഴിയാണ്, എന്നുവെച്ചാൽ രണ്ടും അങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇങ്ങനെ നടക്കാം, വണ്ടിയൊന്നും പോവില്ല. ഈ റിസോർട്ടിലേക്കൊക്കെ വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് വണ്ടി വന്ന് നിർത്തുന്നത്. അപ്പോൾ അത് വരാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ചെറിയ ചെറിയ ഇടവഴികളിലൂടെ വണ്ടി വരുള്ളൂ. ഓപ്പോസിറ്റ് വന്നാൽ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു, അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ബീച്ചിലൊക്കെ പോയി കുറേ സമയം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത്. നല്ല രസമാണ് ബീച്ച് അല്ലേ, കാണാനായിട്ട് എത്ര കണ്ടാലും നമുക്ക് മതി വരാത്തൊരു സംഭവമാണ് കടലെന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്ന് അവിടെ നേരത്തെ പോയ റെസ്റ്റോറൻറ്റ് തന്നെ ഫുഡ് കഴിച്ചു. ചോപ്സിയും ചില്ലി ചിക്കനും ബ്രെഡും അങ്ങനെ ഒക്കെ വാങ്ങിച്ചു. നല്ല കോഫിയായിരുന്നു അത്. എവിടെ ചെന്നാലും ഞാൻ നോക്കുന്ന ഒരു കാര്യമാണ് കോഫി. അത് കോഫി അഡിക്റ്റ് ആയതുകൊണ്ടായിരിക്കാം വരും. പക്ഷേ അമ്മ പിന്നെ നേരത്തെ കിടക്കും. അമ്മ കിടന്നു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്ത് ചുമ്മാ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ഇങ്ങനെ നടക്കുന്നു. 10 മണിയൊക്കെ ആയപ്പോഴത്തെ അപ്പോഴും ഇങ്ങനെ ചുമ്മാ ആൾക്കാരിങ്ങനെ ആ ഈ ഒരു സ്ട്രീറ്റ് കൂടെ, സ്ട്രീറ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഒരു പാസേജ് കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങേയറ്റവരെ. അപ്പം നമ്മൾ പറഞ്ഞു നമുക്കും അങ്ങനെ നടക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡോറൊക്കെ പുറത്തുനിന്ന് പൂട്ടിയിട്ട് ഞങ്ങൾ നടക്കാൻ. എന്തൊരു രസമാണെന്ന് പറയും, ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്, മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്, ചുമ്മാ വാണ്ടർ ചെയ്ത് ഇങ്ങനെ പോവുക. സൈഡിലൊക്കെ ഐസും അതും ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാരുണ്ട്. പിന്നെ അവിടെ നിന്നൊക്കെ ഓരോ ഐസൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇപ്പം രാത്രി 12 മണിയായി കേട്ടോ. അപ്പോൾ സമയം 12 മണിക്കാണ് ഈ ഇങ്ങനെ നടക്കുന്നത്. അവിടെ കുറേ സമയം ഞങ്ങൾ ഇരുന്നു, ഞങ്ങൾ 3 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു പ്രത്യേക രസമായിരുന്നു. ഒരുപാട് കപ്പിൾസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹണിമൂണൊക്കെ വലിയ ചിലവില്ലാതെ വന്ന് പോകാൻ പറ്റിയ ഒരു സ്ഥലമായത്. എന്നാൽ നമ്മളത് കേരളത്തിലാണെന്ന് തോന്നുകയില്ല, വേറെ എവിടെയോ പോയതുപോലെ ഒരു ഫീലാണ്. ഇപ്പം കാരണം വെച്ചാൽ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരും പല കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഏതോ ലോകത്ത് എത്തിപ്പെട്ട ഒരു പ്രതീതിയാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് കിടന്നുറങ്ങി. ഇപ്പം രാവിലെയായി. ഈ പുതപ്പിൻ്റെ ഉള്ളിൽ ചുരുണ്ട് കിടക്കുന്നത് ആരാന്ന് പറയാമോ? ആരായിരിക്കും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ അതിൻ്റെ അടുത്ത് തലേ ദിവസം പോയ ഹോട്ടലിൽ തന്നെ പോയിട്ട്, തൊട്ടടുത്തുള്ള റിസോർട്ടാണ്. സീ സൈഡിൽ തന്നെ ആണ് ഇരിക്കുക, നമുക്ക് അവിടെ തന്നെ കടലിലോട്ട് നോക്കിയിരിക്കാം. ഒട്ടും വെയിലുണ്ടാവില്ല, രാവിലെ നല്ല രസമാണ് കടലിലേക്ക് നോക്കിയിരിക്കാനായിട്ട്. അവിടുന്ന് പൂരിയും ആലു പറാത്തയും അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് ഞങ്ങൾ രാവിലെ വാങ്ങിച്ചത്. നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്, അപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നേരെ ശിവഗിരി മഠത്തിലേക്കാണ് പോകുന്നത്. അമ്മ പറഞ്ഞത് ശിവഗിരി മഠത്തിൽ പോകണമെന്നായിരുന്നു. മഠത്തിൽ പോയിട്ട് ഞങ്ങൾ നേരെ അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോകും. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാനായിട്ട് ശിവഗിരി മഠത്തിൽ. അതിനൊരു കാരണമുണ്ട്. അമ്മയുടെ അച്ഛൻ പണ്ട് കല്യാണത്തിനൊക്കെ മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ ഒരു സന്യാസം സ്വീകരിച്ചതുപോലെ ഇവിടെ ഈ മഠത്തിൽ താമസിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കുറേ കാലം ഇവിടെ താമസിച്ച് കഴിഞ്ഞ് അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരും കണ്ടുപിടിച്ച് വന്ന് ഇവിടെ വന്ന് പിടിച്ചുകൊണ്ടുപോയി കല്യാണമൊക്കെ കഴിപ്പിച്ചതാണ്. പിന്നെ നല്ല ലൈഫൊക്കെ തന്നെയായിരുന്നു. എന്നാൽ പോലും മുത്തച്ഛന് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ മുത്തച്ഛൻ മരിക്കാനായ സമയത്തൊക്കെ അമ്മയൊക്കെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ മുത്തച്ഛൻ പറയായിരുന്നു എന്നെ അങ്ങ് മഠത്തിൽ കൊണ്ടാക്കും, വർക്കല ശിവഗിരി കൊണ്ടാക്കും എന്ന് പറയായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നില്ലല്ലോ, കാരണം പ്രായമാകുമ്പം അവരെ കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്നുള്ളൊരു തോന്നലല്ലേ എല്ലാവർക്കും ഉണ്ടാവുക. പക്ഷെ അമ്മ ഇപ്പോൾ പറയും ഒന്ന് കൊണ്ടുപോയാൽ മതിയായിരുന്നു. കൊണ്ടുപോകാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു അന്ന് അമ്മയ്ക്ക്, കാരണം ഞങ്ങളന്ന് കണ്ണൂരായിരുന്നു. അത് അമ്മ ഇപ്പോഴും അമ്മയ്ക്കൊരു വിഷമമാണ്, മുത്തച്ഛനെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയില്ല, കുറച്ച് ദിവസമെങ്കിലും ഇവിടെ കൊണ്ടൊന്ന് താമസിപ്പിക്കണമായിരുന്നു, നമ്മളങ്ങനെയൊന്നും ചിന്തിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പ്രായമാകുമ്പം ഇതുപോലുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും അവർക്കുണ്ടാവുക. അത് ശരിക്കും നമുക്കറിയില്ല, നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് നമ്മൾ അവരുടെ കൂടെ കുറച്ച് സമയം ചിലവിട്ട് കഴിഞ്ഞാൽ, അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ഉള്ളിലുള്ള പറയാത്തതും പറയാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും അതൊക്കെ നമ്മളൊന്ന് സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ വലിയ വലിയ സാധനങ്ങൾ, ഒരുപാട് വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിലും ഒക്കെ സന്തോഷം അവർക്കുണ്ടാവും. അവരുടെ ഉള്ളിലുള്ള ഇതുപോലത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമ്പോഴോ. ഞങ്ങൾ അവിടെ ഒരു വൃദ്ധസദനമുണ്ട്, പ്രായമായ സ്ത്രീകളെ താമസിപ്പിക്കുന്ന സ്ഥലമാണ്. അവിടെ സിസ്റ്റർമാരാണ് അത് നടത്തുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്, ലഞ്ച് കൊടുക്കും, അവരുടെ കൂടെ ഇരുന്ന് കഴിക്കും. അതൊന്നും അത്ര വലിയൊരു കാര്യമല്ല, എല്ലാവരും ചെയ്യുന്നതാണ്. അവിടെ എത്ര അമ്മമാരാണുള്ളത്, മക്കൾ എൻജിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആയിട്ടുള്ള അമ്മമാരുണ്ട് അവിടെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും, ഇത്രയും അങ്ങ് കൊണ്ടുപോയി അങ്ങ് ഉപേക്ഷിക്കാനായിട്ട് എങ്ങനെ തോന്നുന്നു എന്നുള്ളത്.
അവർക്ക് പൈസ വേണ്ടതൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അവർ. പക്ഷെ അങ്ങനെയുള്ള പൈസയും സാധനങ്ങളും ഒന്നുമല്ല ഈ പ്രായമായവർക്ക് വേണ്ടത്, നമ്മുടെ സാമീപ്യമാണ്. സാമീപ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തിരുന്ന് പരിചരിക്കാൻ പറ്റുക, അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ മക്കൾക്കൊന്നും ഇപ്പോൾ എപ്പോഴും പാരൻസിൻ്റെ കൂടെ തന്നെ ഇരിക്കാൻ പറ്റണമെന്നില്ല. ദൂര സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും, പല കൺട്രികളിലൊക്കെ ആയിരിക്കും. എങ്കിലും ഇടയ്ക്കൊന്ന് അവരെ വിളിച്ച് സംസാരിക്കുക, അവരെ വിഷമങ്ങൾ അറിയുക, അവരെ ഒന്ന് അടുത്തറിയുക. അത് മാത്രം മതിയല്ലേ അവർക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനുമായിട്ട്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് അത് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല, അയ്യോ എനിക്കത് ചെയ്യാമായിരുന്നു അന്ന് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ. നമ്മളും അവരുടെ ആ ഒരു വഴിയിലേക്കാണ് നടക്കുന്നത് എന്നുള്ളൊരൊറ്റ ഓർമ്മ മാത്രം മതി നമുക്ക്. അപ്പം അത്രയേ ഉള്ളൂ. ഈ ഒരു കൊച്ചു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.